വെൽക്കം ബാക്ക് ടു ഷെലൂസ് കിച്ചൺ. ഈദ് മുബാറക്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഈദിന്റെ വ്ലോഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു കാര്യം പറയാൻ വന്നു, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്, പിന്നെ കമന്റ്സ് ഇടാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണി റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബീഫ് ഉണ്ട്, ചിക്കൻ ഇങ്ങനെ പൊച്ചുകൊണ്ടിരിക്കുക. പിന്നെ പുഡിങ് റെഡി ആയിട്ടുണ്ട്, ഇളനീരും പിന്നെ മാംഗോയും ഒക്കെ ആണ്. പിന്നെ ഷെല്ലക്ക് നീനുവിൻ്റെ വക പെരുന്നാൾ പൈസയൊക്കെ കിട്ടു. പിന്നെ ഞങ്ങൾ ഇനി ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. വീട്ടിൽ പുറത്ത് തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്. ദാശെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോക്ക്. ഞങ്ങൾ കുറേ ഫോട്ടോസ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെ കുറേ സിറ്റൗട്ടിലും പിന്നെ പുറത്തൊക്കെയാണ് നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഉച്ച ഒരേ സമയം സ്പെൻഡ് ചെയ്തു. പുറത്തു പോവാനറിയ ഇമ്മിപ്പി നല്ല സെറ്റ് സാരിയും തുണിയൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇതാ പോയി അരുൺ ഐസ്ക്രീമിലേക്ക്. ഫേവറേറ്റ് പ്ലേസ് ആണ് അരുൺ ഐസ്ക്രീം. പല വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസും ഉണ്ട്, നല്ല ടേസ്റ്റിയാണ്, അത്രയ്ക്ക് വലിയ റൈറ്റ് ഒന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അരുൺ ഐസ്ക്രീമിൽ, പല ഫ്ലേവേഴ്സും ഉണ്ട് അവിടെ. പ്രത്യേകിച്ച് ഒരു അരുൺ ഐസ്ക്രീമിൽ ഐസ്ക്രീം കേക്കൊക്കെ ഉണ്ട്. ഞങ്ങളിത് ഐസ്ക്രീമൊക്കെ വാങ്ങി ഇങ്ങനെ വണ്ടിയിൽ കഴിച്ചുകൊണ്ട് പോവാം. ഞാൻ വീട്ടിലൊരു വാട്ടർമെലൻ്റെ ഷേപ്പും കാണാനൊക്കെ വാട്ടർമെലൻ്റെ ഭംഗിയുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാം ഞങ്ങളെ ഫാമിലി മൊത്തം വെറൈറ്റി ആയിട്ടുള്ള പല ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് ആണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു കേക്ക് ഐസ്ക്രീം, ദാ നമ്മുടെ കേക്ക് ഐസ്ക്രീം അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഒരു ഫുൾ കേക്ക് ഐസ്ക്രീമിന് ഒരു 300 സംതിങ് ഉള്ളൂ, പക്ഷേ ഒരു പീസിന് വെറും 50 രൂപ ഉള്ളൂ, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും അരുൺ ഐസ്ക്രീമിൽ കയറി ഇത് വാങ്ങിച്ചു നോക്കണം. നമ്മളിതെവിടെയും കഴിക്കാത്തൊരു വേറൊരുത്തര സ്പെഷ്യൽ ടേസ്റ്റാണിത്. ഞങ്ങൾ എപ്പോഴും പോകുമ്പോഴും വാങ്ങി കഴിക്കുന്ന ഒരു ഐസ്ക്രീമാണ് ഈ കേക്ക് ഐസ്ക്രീം. പിന്നെ ഞാൻ ഈ ചോക്കോബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ചോക്ലേറ്റിൽ പല നട്ട്സിന് മുക്കിയ ചോക്ലേറ്റാണിത്. അപ്പം അതിനും വേറൊരു ടേസ്റ്റാണ്, ഇത് പലതും പല ടേസ്റ്റാണ്. ഇതായി ഐസ്ക്രീം ആയിക്കാൻ നല്ലൊരു ഭംഗിയുള്ളൊരു സ്പൂണുണ്ട്. ഇനി നമുക്കിത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലെ ഡിസൈൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് കവറുണ്ട്. ഇത് നമ്മൾ തുറന്ന് നോക്കുക. ഇതിലിതാ ഒരു ഫസ്റ്റ് ലെയറിൽ നട്ട്സ് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ലെയറിൽ ഒരു ബ്രൗൺ ചോക്ലേറ്റ് ആണ്, കോഫി ടേസ്റ്റ്, പിന്നെ സ്ട്രോബെറി, വാനില, പിന്നെ ഓറഞ്ച്, പിന്നെ നല്ല സ്പോഞ്ച് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ പീസാണ് ലാസ്റ്റ് ലെയറിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിത് കഴിച്ചു നോക്കാം, ഒരു വേറെ തരം ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും വാങ്ങിച്ച് കഴിക്കണം. ഇത്രയും അടിപൊളിയായ ഐസ്ക്രീം നിങ്ങൾ വേറെ എവിടെയും കഴിച്ചിട്ടുണ്ടാവില്ല. ഇനി ഞങ്ങളിതാ ഞങ്ങളുടെ അമ്മായിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ പോവുകയാണ്. എല്ലാവരും പല ഫ്ലേവറിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും 2 എണ്ണം 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അരുൺ ഐസ്ക്രീമിൽ കയറിയിട്ട്. ഞങ്ങൾ ഞങ്ങളുടെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കുറേ അമ്മായിയുടെ വീടുണ്ട്, ഏ അമ്മായികളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു അമ്മായിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ഐസ്ക്രീം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിടയിൽ. നീനു ഷെല്ലുവിൻ്റെ അത് വാങ്ങി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവൾക്കും ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ എൻ്റെ തെരുവ് ചോദിച്ച് ഞാൻ കൊടുത്തതാണ്. ഞങ്ങൾ കസിൻ്റെ വീട് അമ്മേൻ്റെ വീട്ടിലെത്തി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീണ്ടും പോക്ക് തുടങ്ങി ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക്. ഉമ്മാൻ്റെ വീട് അടിപൊളിയാണ്, വേറൊരു തരം എന്താ പറയുക എനിക്കറിയില്ല, അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. കുറേ കസിൻസ് തന്നെ എനിക്ക് അവിടെ, അടിപൊളിയാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പം നമുക്ക് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാം. ഉമ്മാൻ്റെ വീട്ടിലുള്ള റോഡിലെത്തി, ഒരു ഉള്ളക്കുള്ള റോഡാണ്, അരീക്കോട്
കൊക്കട്ടൂർ എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ പോയി. ഇതമ്മാൻ്റെ വീടെത്താനായി. ഇതായമ്മാൻ്റെ വീടെത്തി. ഞങ്ങൾ ഉമ്മാൻ്റെ വീടെത്തി. മുന്നിലൊന്നും ആരും കാണുന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കസിൻസൊന്നും എത്തിയിട്ടില്ല എന്നാണ്. ഉമ്മാൻ്റെ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുഞ്ഞ് ഫുൾ പാടമാണ്. പിന്നെ മുഞ്ഞിൽ തന്നെ ഒരു തോടൊക്കെ ഉണ്ട്. അതിൽ മീനുകളും ഞണ്ടും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ് കാണാൻ തന്നെ. മുന്നിൽ ആദ്യമൊക്കെ പാടായിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ദായിമ്മാൻ്റെ വീട്ടിലെത്തി. അങ്ങനെ എല്ലാവരും വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ പൂച്ചയെ കളിപ്പിക്കാൻ തുടങ്ങി. ഉമ്മാൻ്റെ വീട്ടിൽ വാങ്ങിയിട്ടുള്ള പൂച്ചയാണ്. നല്ല നോട്ടേജാണ്. പൂച്ച ഉണ്ടായിരുന്നു, അതിന് കുട്ടി ഉണ്ടായി. അതാണ് ഈ പൂച്ച കുട്ടി. ഉമ്മ ഇപ്പൊ കാണാനില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ കുറേ ഫോട്ടോസ് എടുത്തു ഉമ്മാൻ്റെ വീട്ടില്. എന്നാൽ തന്നെ കുറേ കസിൻസൊന്നും ഇപ്പം എടുത്തിട്ടില്ല, അവളൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വെച്ചിട്ട് ഫോട്ടോ എടുത്തു. അലിയാരുടെ ഓമന വീവി, നബി തങ്ങളുടെ ഫാത്തിമ വീവി. അലിയാരുടെ ഓമന വീവി, നബി തങ്ങളുടെ ഫാത്തിമ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ നിങ്ങൾ അമർത്താൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.